നിശബ്ദ പ്രചരണ ദിവസമായ ഇന്ന് നാട്ടുകാരെ കണ്ട് അവസാനവട്ടം വോട്ടുറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വടക്കൻ കേരളം നാളെ വിധിയെഴുതും. പൊതുരാഷ്ട്രീയവും പ്രാദേശിക വികസന പ്രശ്നങ്ങളും മുന്നണിക്ക് പുറത്തുണ്ടാക്കിയ സഖ്യങ്ങളുമെല്ലാം വടക്കൻ കേരളത്തിലെ ജനവിധിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. പണം നൽകി വോട്ട് പിടിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണവും മുഖ്യമന്ത്രി തന്നെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന പരാതിയുമെല്ലാം നിശബ്ദ പ്രചാരണ ദിവസവും രാഷ്ട്രീയ അന്തരീക്ഷത്തെ ചൂടുപിടിപ്പിക്കുന്നു. CPMനെതിരെ കള്ളവോട്ട് ആരോപണവുമായി കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ രംഗത്തെത്തി. കള്ളവോട്ടില്ലെങ്കിൽ, അതുപോലെ ഈ പറയുന്ന തീരുതിയിലുള്ള അക്രമങ്ങളില്ലെങ്കിൽ, അക്രമവും കള്ളവോട്ടും ഇല്ലെങ്കിൽ കണ്ണൂരിൽ CPM എന്ന് പറയുന്നത് ദുർബലമാണ്, ദുർബലമാണ്. UDF BJP പരസ്യ സഖ്യമുണ്ടെന്ന ആരോപണം LDF കൺവീനർ എ വിജയരാഘവൻ ആവർത്തിച്ചു. UDFന് ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി ഉണ്ടാകുമെന്നും വിജയരാഘവൻ പറഞ്ഞു. UDFന് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി ഉണ്ടാവും. അത് UDFന്റെ ശക്തി ഇനിയും ദുർബലപ്പെടുന്ന തരത്തിലേക്കുള്ള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളുണ്ടാവും. നാലു ജില്ലകളിലും പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു വിതരണം. കോവിഡ് പ്രതിരോധ ഉപകരണങ്ങളും വിതരണം ചെയ്തു. അതീവ പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തി. പോലീസ് ഡ്രോൺ ക്യാമറയുടെ സഹായത്തോടെ നിരീക്ഷണം ശക്തമാക്കി. മലയോര മേഖലയിലെ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള ഇടങ്ങളിലെ ബൂത്തുകളിൽ സായുധ പോലീസ് കാവലുണ്ടാകും. അതേസമയം ഇന്നലെ കൊട്ടിക്കലാശത്തിനിടെ സംഘർഷമുണ്ടായ കോഴിക്കോട് കുറ്റിച്ചിറയിൽ 400 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 കോഴിക്കോട്. വിവിധ ഇടങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. ആദ്യം കോഴിക്കോട് നാം അശ്വിനിലേക്ക്. അശ്വിൻ, എങ്ങനെയാണ് നിശബ്ദ പ്രചരണം, പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഏത് ഘട്ടത്തിൽ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കണക്കുകൾ പരിശോധിക്കുമ്പോൾ LDFന് വ്യക്തമായ മുൻതൂക്കമുള്ള ജില്ലയാണ് കോഴിക്കോട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ കണക്കിൽ കോഴിക്കോട് കോർപ്പറേഷൻ 45 വർഷമായി LDF ഭരിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് രൂപീകരിച്ച കാലം മുതൽ തന്നെ LDFനൊപ്പമാണ്. പക്ഷേ ഈ കണക്കുകളെല്ലാം ഇത്തവണ മാറും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് UDF പങ്കുവയ്ക്കുന്നത്. കാരണം സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ തർക്കങ്ങളില്ലാതെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനായി. ഒപ്പം തന്നെ വെൽഫെയർ പാർട്ടിയുമായുള്ള സഖ്യം, അതിന്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആയിരിക്കും ഇത്. ആ മേഖലകളിൽ വെൽഫെയർ പാർട്ടിക്ക് സ്വാധീനമുള്ള മേഖലകളിൽ അവർക്ക് മുക്കം കുറ്റ്യാടിയൊക്കെ പോലെയുള്ള മേഖലകളിൽ ഇത് ഗുണമാവും എന്ന് UDF പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അഴിമതി, അതേപോലെ ഈ അടുത്തായിട്ട് ഉയർന്നു വന്ന രാഷ്ട്രീയ വിവാദങ്ങളുമൊക്കെയാണ് UDF പ്രധാന വിഷയമായി ഉയർത്തുന്നത്. LDF ആണെങ്കിൽ വികസന കാര്യങ്ങളും ഒപ്പം തന്നെ ഈ കോവിഡ് കാലത്ത് നടത്തിയ പ്രതിരോധ പ്രവർത്തനങ്ങളും ഒപ്പം ഈ കിറ്റ് വിതരണവും അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് LDF വോട്ട് നേടുന്നത്. ഒപ്പം തന്നെ BJP ഇത്തവണ വലിയ പ്രതീക്ഷ വെക്കുന്ന ജില്ലയാണ് കോഴിക്കോട്. BJP സംസ്ഥാന അധ്യക്ഷന്റെ നാടാണ് കോഴിക്കോട്. കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ BJP 7 സീറ്റുകൾ നേടിയിരുന്നു. ഇത്തവണ അത് വർദ്ധിപ്പിക്കും, കൂടുതൽ മെച്ചപ്പെട്ട ഒരു നമ്പറിലേക്ക് മാറും എന്നുള്ള ഒരു പ്രതീക്ഷ BJP നേതൃത്വം പങ്കുവയ്ക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ, നാടിളക്കിയുള്ള ഒരു പ്രചരണ പ്രവർത്തനം നടത്തുന്നതിൽ BJP ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട്. LDF പ്രധാനമായിട്ടും UDFനെതിരെ കോഴിക്കോട് ജില്ലയിൽ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിഷയം ഈ വെൽഫെയർ പാർട്ടി സഖ്യം തന്നെയാണ്. വെൽഫെയർ പാർട്ടിയുമായുള്ള സഖ്യം UDFൽ തന്നെ ഭിന്നതയുണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. KPCC അധ്യക്ഷൻ തന്നെ സഖ്യമില്ലെന്ന് പറയുകയും, എന്നാൽ ഇന്നലെ കൊട്ടിക്കലാശത്തിന്റെ സമയത്ത് ഇരുവരും UDFഉം അതേപോലെ തന്നെ വെൽഫെയർ പാർട്ടി പ്രവർത്തകരും ഒരുമിച്ച് ചേർന്ന് റാലി നടത്തുകയൊക്കെ ചെയ്യുന്ന കാഴ്ചയുണ്ടായിരുന്നു. ചില നേതാക്കൾക്കെങ്കിലും ഈ സഖ്യമുണ്ടെന്ന് പരസ്യമായി സമ്മതിക്കുന്നതിൽ പ്രശ്നമുള്ള കാര്യമായിരുന്നു. അത് LDFന് എങ്ങനെ ഗുണമാവും, ഈ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ വെൽഫെയർ പാർട്ടിക്ക് വലിയ സ്വാധീനമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ലിറ്റ്മസ് ടെസ്റ്റ് തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് ഭരണം ഇത്തവണ പിടിക്കാനാവും എന്നുള്ള ഒരു പ്രതീക്ഷ UDF പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ 18 സീറ്റാണ് LDFനുള്ളത്. LJDയുടെ വരവോടുകൂടിയാണ് 18 സീറ്റിലേക്ക് എത്തിയത്. പല സ്ഥലങ്ങളിലും LJDയുടെ വരവ്, കോഴിക്കോട് ജില്ല LJDക്ക് വലിയ സ്വാധീനമുള്ള ജില്ലയാണ്. LJDയുടെ വരവ് കോഴിക്കോട് ജില്ലയിൽ LDFന് വലിയ ഗുണമായിട്ടുണ്ട്. വടകരക്കടുത്ത് ഒഞ്ചിയം മേഖലയിൽ ഇത് ഗുണമാവും, ഇത്തവണ ഗുണമാവും എന്നുള്ള ഒരു പ്രതീക്ഷ LDFനുണ്ട്. കാരണം RMBയുടെ രൂപീകരണ ശേഷം ഒഞ്ചിയം മേഖലയിൽ LDFനുള്ള സ്വാധീനം നഷ്ടമായിരുന്നു. അവിടെ ഇത്തവണ UDFഉം RMBയും ചേർന്നുകൊണ്ട് ഒരു ജനകീയ മുന്നണി രൂപീകരിച്ചാണ് മത്സരിക്കുന്നത്. ഇവിടെ LJD കൂടെ എത്തിയതുകൊണ്ട് തന്നെ ഇത്തവണ ഈ മേഖല പിടിച്ചെടുക്കാനാവും എന്നുള്ള ഒരു പ്രതീക്ഷ LDFന് പങ്കുവയ്ക്കുന്നുണ്ട്. മലപ്പുറത്ത് അനുമോദം ചേരുന്നു. അനുമോദം, എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ? മലപ്പുറം
മലപ്പുറം ജില്ല പോളിംഗ് ബൂത്തിലെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കേരളത്തിൽ ഏറ്റവും അധികം വോട്ടർമാരുള്ള ജില്ല കൂടിയാണ് മലപ്പുറം. 335,646 വോട്ടർമാരാണ് മലപ്പുറം ജില്ലയിലുള്ളത്. 8,387 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നു. 3,975 ബൂത്തുകൾ പോളിംഗിന് വേണ്ടി സജ്ജമാക്കിയിട്ടുണ്ട്. ഇതിൽ 314 ബൂത്തുകൾ പ്രശ്നബാധിത മേഖലയിലാണെന്നാണ് പോലീസ് പറയുന്നത്. അതിൽ തന്നെ 87 എണ്ണം മാവോ ഭീഷണി നിലനിൽക്കുന്ന സ്ഥലത്താണ്. ഇവിടെ കൂടുതൽ സുരക്ഷാ സന്നാഹങ്ങൾ വിന്യസിച്ചിരിക്കുന്നു. അധികമായിട്ട് 22 സ്ട്രൈക്കിംഗ് ഫോഴ്സിന്റെ സേവനം കൂടി മലപ്പുറം ജില്ലയിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ മുതൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 27 കേന്ദ്രങ്ങളിലായിട്ടാണ് വിവിധ ഇടങ്ങളിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തത്. നിശബ്ദ പ്രചരണവും ജില്ലയിൽ സജീവമായിട്ട് തന്നെ പുരോഗമിക്കുകയാണ്. അവസാനവട്ടം വോട്ടർമാരെ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ. മലപ്പുറം ജില്ലയുടെ രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് UDFന് പ്രതീക്ഷകൾ ഏറെയുണ്ട്. കാരണം കോൺഗ്രസും ലീഗും കഴിഞ്ഞ തവണ 24 പരസ്പരം മത്സരിച്ചിരുന്നു. ഇത്തവണ അതിനേക്കാൾ ഐക്യത്തിലാണ്. 3 മാത്രമാണ് അത്തരം പരസ്പരം മത്സരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള നീക്കുപോക്ക് ഇത് ഇരുമുന്നണികളും രണ്ട് തരത്തിലാണ് കാണുന്നത്. ഇത് UDFന് ഗുണം ചെയ്യുമെന്ന്, നീക്കപ്പോക്ക് ഗുണം ചെയ്യുമെന്ന് UDF നേതാക്കൾ കരുതുമ്പോൾ ഇത് LDFന് ഗുണം ചെയ്യുമെന്ന് LDF കരുതുന്നത്. കാരണം UDFന്റെ ഈ നീക്കുപോക്കിൽ എതിർപ്പുള്ളവർ LDFന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുമെന്നാണ് അവരുടെ പ്രതീക്ഷ. നിലവിൽ UDFന് തന്നെയാണ് മലപ്പുറം ജില്ലയിൽ ഏറെ മുൻതൂക്കം ഉള്ളത്. 94 പഞ്ചായത്തിൽ 57 പഞ്ചായത്തും UDFന്റെ കയ്യിലാണ്. നഗരസഭകളിൽ 12 UDFന്റെ കയ്യിലാണ്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ 32 UDF നേടിയിരിക്കുന്നു. സമാനമായ നേട്ടം ബ്ലോക്ക് പഞ്ചായത്തിലും UDFനുണ്ട്. ഇത്തരത്തിലൊരു UDFന് മൃഗീയ ഭൂരിപക്ഷമുള്ള ജില്ലയാണ് മലപ്പുറം. ഈ സാഹചര്യത്തിൽ മാറ്റം വരുത്താനാകുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. ഒപ്പം തന്നെ BJPയും ഇത്തവണ പടിഞ്ഞാറൻ മേഖലയിൽ ശക്തി തെളിയിക്കാനാകുമെന്നൊരു കണക്കുകൂട്ടലിലാണ്. കഴിഞ്ഞ തവണ 39 സീറ്റുകളായിരുന്നു BJPക്ക് ലഭിച്ചത്. ഇത്തവണ 70+ സീറ്റുകൾ നേട്ടമുണ്ടാക്കാമെന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് താനൂർ നഗരസഭയിൽ അവർ 10 സീറ്റ് നേടിയിരുന്നു. ഇത്തവണ അതിലും വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് BJP. ഇങ്ങനെയാണ് മലപ്പുറത്തിന്റെ സ്ഥിതിവിവര കണക്കുകളുള്ളത്. എന്താണെങ്കിലും മണിക്കൂറുകൾ മാത്രമാണ് മലപ്പുറം ജില്ലയിൽ ഇനി പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാരെത്താൻ ബാക്കിയുള്ളത്. എല്ലാ ഒരുക്കങ്ങളും ഇവിടെ അവസാന ഘട്ടത്തിലാണ്. കണ്ണൂരിൽ നിന്നും മനു ഭരതന്റെ റിപ്പോർട്ടിലേക്ക്. കണ്ണൂർ ജില്ലയിൽ ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ മുനിസിപ്പൽ സ്കൂൾ കണ്ണൂർ കോർപ്പറേഷനിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണമാണ് നടക്കുന്നത്. ഇത് അതിൻ്റെ 4 ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. അതുപോലെ തന്നെ ജില്ലയിൽ 20 കേന്ദ്രങ്ങളിൽ ഇതുപോലെ സമാനമായ രീതിയിൽ വിതരണ കേന്ദ്രങ്ങളിൽ എല്ലാം പ്രവർത്തനങ്ങൾ സുഗമമായി തന്നെ മുന്നോട്ട് പോകുന്നു. സ്ഥാനാർത്ഥികൾ ഈ അവസാന നിമിഷം നിശബ്ദ പ്രചരണത്തിൻ്റെ തിരക്കിൽ തന്നെയാണ്. ബന്ധുക്കളെയും അനുഭാവികളെയും പാർട്ടി പ്രവർത്തകരെയും സുഹൃത്തുക്കളെയും ഒക്കെ കണ്ട് പരമാവധി ആളുകളെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാനുള്ള ശ്രമമാണ് സ്ഥാനാർത്ഥികളുടെ ഭാഗത്തു നിന്ന് നടത്തുന്നത്. 3 മുന്നണികൾ വളരെ ശക്തമായി തന്നെ കണ്ണൂർ ജില്ലയിൽ അവരുടെ പ്രചരണ പരിപാടികൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഈ 3 മുന്നണികളും. വലിയ വിജയപ്രതീക്ഷ കണ്ണൂർ കോർപ്പറേഷനിൽ ഉണ്ടാകും എന്നാണ് പൊതുവെയുള്ളൊരു വിലയിരുത്തൽ. ഏതായാലും ഈ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോൾ കണ്ണൂർ ജില്ല പൂർണ്ണമായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സ്ഥാനാർത്ഥികൾ അവസാന നിമിഷവും വോട്ട് തങ്ങളുടെ പക്ഷത്തെ കാക്കാനുള്ള പ്രചരണ പരിപാടികളുമായി തന്നെ മുന്നേറുകയാണ്. ഇപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം ഇതുപോലെയുള്ള പ്രമാദമായ കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു. അന്വേഷണം മുറുകിയതോടുകൂടി ആ അന്വേഷണത്തിൽ നിന്ന് തങ്ങളെ രക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവരെ ആ അന്വേഷണ ഏജൻസികളെ തിരിച്ചു വിളിക്കണം, ഇവർ ഞങ്ങളെ കുഴപ്പിക്കുന്നു എന്ന മട്ടിലുള്ള പ്രസ്താവനയുമായി മുഖ്യമന്ത്രി വന്നിട്ടുള്ളത്. മുഖ്യമന്ത്രിയോട് സഹതപിക്കാനല്ലാതെ നമുക്ക് എന്ത് കഴിയും? ഐ സിമ്പതൈസ് വിത്ത് ചീഫ് മിനിസ്റ്റർ ശ്രീ പിണറായി വിജയൻ. ഇതല്ലാതെ എങ്ങനെയുള്ള അന്വേഷണമാണ് മുഖ്യമന്ത്രി പ്രതീക്ഷിച്ചത്? രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ CPMന്റെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന സംസ്ഥാന സർക്കാരിൻ്റെ അന്വേഷണം പോലെയാണ് ഈ അന്വേഷണം പോകേണ്ടത് എന്നായിരുന്നോ ഗവൺമെന്റ് കരുതുന്നത്? കേന്ദ്ര ഏജൻസികളിൽ നിന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചത് അത്തരമുള്ള ഒരന്വേഷണമായിരുന്നോ? എങ്കിൽ സ്വപ്ന സുരേഷിനും സരിത്തിനും മറ്റുമായി അന്വേഷണം ഒതുക്കുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ അന്വേഷണം നടത്താതിരിക്കുകയും ചെയ്യണമായിരുന്നു.
എങ്കിൽ ശിവശങ്കറിനെ അകത്താക്കാതിരിക്കുകയും രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാതിരിക്കുകയും ചെയ്യണമായിരുന്നു. നാല് മന്ത്രിമാരെ പറ്റിയുള്ള വിവരങ്ങൾ പുറത്തു വരാൻ പാടില്ല. ഭരണഘടനാ പദവി വഹിക്കുന്ന ഉന്നതനെ പറ്റിയുള്ള വിവരങ്ങൾ പുറത്തു വരാൻ പാടില്ല. അവസാനം അന്വേഷണം തന്നിലേക്കും എത്തിച്ചേരാൻ പാടില്ല. പക്ഷെ അങ്ങനെയുള്ള അന്വേഷണമല്ല ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഹാലിളകി കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനെതിരായ നിലപാട് സ്വീകരിക്കുന്നത്. മുഖ്യമന്ത്രി പറയുന്നത് എന്താ, ഞാൻ ഇത് സംബന്ധിച്ച് കത്തയക്കും പ്രധാനമന്ത്രിക്ക്. മുഖ്യമന്ത്രി ഒരു കത്തയക്കുന്നത് കേരളത്തിലെ പൊതു ജനങ്ങളുടെ മൊത്തം വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാകണം. ഇവിടെ അതല്ല ചെയ്യുന്നത്. ദ ചീഫ് മിനിസ്റ്റർ ഈസ് അബ്യൂസിങ് ഹിസ് പൊസിഷൻ. ഇവിടെ മുഖ്യമന്ത്രി തൻ്റെ പദവി ദുരുപയോഗപ്പെടുത്തുകയാണ്. കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും ഈ അന്വേഷണം മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണമെന്നാണ് ആഗ്രഹം. വസ്തുതാപരമായി നിയമപരമായി അന്വേഷിച്ച് കുറ്റക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് ആഗ്രഹം. പൊതുവികാരം അതായിരിക്കെ ആ പൊതുവികാരത്തിനെതിരായി സംസ്ഥാന മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയക്കുന്നത് താൻ ഇരിക്കുന്ന പദവി മിസ്യൂസ് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോഴങ്ങനെ കത്തയക്കുന്ന നടപടി തെറ്റായ ഒരു കീഴ്വഴക്കമാണ് ഉണ്ടാക്കുന്നത്. ഇത് ജനങ്ങളുടെ വികാരമല്ല ഈ കത്തിലൂടെ പ്രതിഫലിക്കുന്നു. കേരളത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടണം, അനുബന്ധമായി നടന്നിട്ടുള്ള കേസുകൾ ശിക്ഷിക്കപ്പെടണം. ആ പൊതുവികാരം അതായിരിക്കെ ഇപ്പോൾ മുഖ്യമന്ത്രി കത്തെഴുതുന്നത് പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികളെ രക്ഷിക്കാനാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ കത്തെഴുതാനായി പോകുന്നത്. നിങ്ങൾ ഇന്നലെ ഒരു കാര്യം ശ്രദ്ധിച്ചു കാണും, മുഖ്യമന്ത്രി ഇന്നലെ പതിവില്ലാത്ത നിലയിൽ പൊട്ടിത്തെറിച്ചാണ് കേന്ദ്ര ഏജൻസികൾക്കെതിരെ സംസാരിച്ചത്. എന്നാൽ ഇതെല്ലാം ഈ കേന്ദ്ര ഏജൻസികളെയെല്ലാം നിയന്ത്രിക്കുന്ന നരേന്ദ്രമോദിക്കെതിരായി ഒരക്ഷരം പറഞ്ഞില്ല. അമിത്ഷായ്ക്കെതിരായി മുഖ്യമന്ത്രി ഒരു അക്ഷരം പറഞ്ഞില്ല. നരേന്ദ്രമോദിയെ അമിത്ഷായും അല്ല യഥാർത്ഥ വില്ലന്മാർ, അവരെ പറ്റി എന്തുകൊണ്ട് പറഞ്ഞില്ല? അവരെ പറ്റി ഒരു അക്ഷരം പറയാതെ അവരെ വിട്ടുകളയുകയല്ലേ ചെയ്തത്? പ്രതിപക്ഷ നേതാവായ എന്നെ പുലഭ്യം പറഞ്ഞതിൻ്റെ 1% നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും എതിരെ പറയാൻ എന്തുകൊണ്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല? അപ്പൊ പറയുന്ന കേന്ദ്ര ഏജൻസികൾ ഇവിടെ ഭരണത്തെ അട്ടിമറിക്കാൻ നോക്കും. ആരാണ് അട്ടിമറിക്കുന്നത്? ഈ ഭരണം ഇനി കഷ്ടിച്ച് 3 മാസമേ ഉള്ളൂ. 3 മാസമേ ഇലക്ഷൻ ഡിക്ലറേഷൻ വന്നു കഴിഞ്ഞാൽ കോഡ് ഓഫ് കോണ്ടാക്ട് നിലവിൽ വരും. 3 മാസത്തിനകം ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ ആർക്കാണ് താല്പര്യം? ആ ഒരു കാര്യം ശരിയാണ്, ഈ ഗവൺമെന്റിനെ അടുത്ത 2021 മെയ് മാസത്തിൽ ജനങ്ങൾ ബാലറ്റ് പെട്ടിയിലൂടെ ബാലറ്റ് പേപ്പറിലൂടെ അട്ടിമറിക്കും, അത് സംശയം വേണ്ട. അതിൻ്റെ ഒരു പ്രതിഫലനമായിരിക്കും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വിനീത വിധേയനായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നെ അടിയനെ ലക്ഷിപ്പാം എന്ന് പറഞ്ഞതുപോലെ എന്നെ രക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തെഴുതുന്നത് കേട്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തോടുള്ള സഹതാപം വർദ്ധിക്കുകയാണ് ചെയ്തത്. കേന്ദ്ര ഏജൻസികൾ ഇവിടെ ക്ഷണിച്ചുകൊണ്ട് വന്ന ആരാണ്? മുഖ്യമന്ത്രി. ആ ഏജൻസികൾ ഇവിടെ വന്ന് പ്രവർത്തനം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്? അന്വേഷണം ഭദ്രമായ നിലയിലാണ് നടക്കുന്നത്, നല്ല നിലയിലാണ് നടക്കുന്നത്,
അദ്ദേഹം മറ്റൊന്നുകൂടി പറഞ്ഞു, ഈ അന്വേഷണം മുന്നോട്ട് പോയാൽ പലരുടെയും നെഞ്ചിരിപ്പ് വർദ്ധിക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ ആരുടെ നെഞ്ചിരിപ്പാണ് വർദ്ധിച്ചിരിക്കുന്നത്? ഏത് വമ്പനാണെങ്കിലും കൊമ്പനാണെങ്കിലും രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ വമ്പന്മാർ കുടുങ്ങുമെന്നായപ്പോഴാണ് അയ്യോ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞു ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്ന്. ഇപ്പം വെള്ളം കുടിച്ചു കുടിച്ച് മതിയായോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കേന്ദ്ര ഏജൻസികൾക്കെതിരെ എന്ന് മുതലാണ് മുഖ്യമന്ത്രി സംസാരിക്കാൻ തുടങ്ങിയത്? നിഴൽ പോലെ കൂടെ ഉണ്ടായിരുന്ന വലങ്കയ്യായിരുന്ന ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ പോലും മുഖ്യമന്ത്രിക്ക് വേവലാതി ഉണ്ടായില്ല, മുഖ്യമന്ത്രി കുലുങ്ങിയില്ല. അന്വേഷണം ശരിയായ ദിശയിൽ നടക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ തന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ സി എം രവീന്ദ്രനെ അന്വേഷണം ചോദ്യത്തിന് വേണ്ടി വിളിച്ചപ്പോഴാണ് മുഖ്യമന്ത്രി ആടിപ്പോയത്. മുഖ്യമന്ത്രി എന്തിനാണ് ഇത്ര ഭയപ്പെടുന്നത്? സി എം രവീന്ദ്രനെ പിടികൂടുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എന്താണ് ഇത്ര വിറയൽ? അതാണ് ജനങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യം. ഇന്നലെ അദ്ദേഹം നെൽസൺ മണ്ടേലയെയും കെനിയയിലെ സ്വാതന്ത്ര്യസമര സേനാനി ജോമോ കെനിയയെയും ഐറിഷ് രാജ്യതന്ത്രജ്ഞൻ ഏമൻ ഡി വലേറയെയും രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയും ഒക്കെ സാമ്രാജ്യത്വ ശക്തികൾ വേട്ടയാടിയ കാര്യം ഓർമ്മിപ്പിക്കുന്നത് കണ്ടു. അതല്പം കടന്നുപോയി എന്നാണ് മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്. കാരണം അവരൊക്കെ അതാതിടത്തെ തങ്ങളുടെ ജനതയുടെ മോചനത്തിന് വേണ്ടി പോരാടിയവരാണ്, സാമ്രാജ്യത്വത്തിനെതിരായി പോരാടി പീഡനമേൽക്കേണ്ടി വന്നവരാണ്. അല്ലാണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി, അല്ലാതെ മയക്കുമരുന്ന് കച്ചവടം നടത്തി, അതിൻ്റെ പേരിൽ ജയിലിൽ പോയവരല്ല. മണ്ടേലയും ഗാന്ധിജിയും ഒക്കെ ജയിലിലായത് ഇത്തരം അധോലോക പ്രവർത്തനങ്ങൾ നടത്തിയാണ് എന്നാണോ അദ്ദേഹം വിവക്ഷിക്കുന്നത്? താരതമ്യം വളരെ കൂടിപ്പോയി എന്നാണ് എനിക്ക് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാനുള്ളത്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെപ്പറ്റി രോഷം കൊള്ളുന്ന മുഖ്യമന്ത്രി സംസ്ഥാന ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷത്തെ വേട്ടയാടുകയല്ലേ? പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങൾ കാണുകയാണ്. തിരിച്ചു വരാം ഇടവേളയ്ക്ക്. കോവിഡ് വാക്സിൻ സൗജന്യമായി നൽകുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്ന് പ്രതിപക്ഷം. വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമമാണെന്ന് ചൂണ്ടിക്കാട്ടി UDFഉം BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. പരാതി പരിശോധിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. എന്നാൽ പ്രതിപക്ഷത്തിന്റെ വാദം ബാലിശമാണെന്ന് A.വിജയരാഘവൻ പ്രതികരിച്ചു. മൂന്നാംഘട്ട പരസ്യപ്രചരണം അവസാനിക്കുന്നതിന് തൊട്ടുമുൻപ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കോവിഡ് വാക്സിൻ സൗജന്യമായി നൽകുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിനെതിരെയാണ് പ്രതിപക്ഷം രംഗത്ത് വന്നത്. വാക്സിൻ സൗജന്യമായി നൽകുന്നതിന് UDF എതിരല്ല. എന്നാൽ വാക്സിൻ വിതരണം സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല. സംസ്ഥാന ആരോഗ്യവകുപ്പും വാക്സിൻ വിതരണത്തിനുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടില്ല. ഇത്തരമൊരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വോട്ടർമാരെ സ്വാധീനിക്കാനാണെന്ന് UDF പരാതിപ്പെടുന്നു. എന്നാണെന്ന് പോലും വ്യക്തതയില്ലാത്തൊരു സമയത്ത് തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മൂന്നാംഘട്ട തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം ഇത് പ്രഖ്യാപിക്കുന്നത് തീർച്ചയായിട്ടും വോട്ടർമാരെ സ്വാധീനിക്കണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. KC ജോസഫ് MLAയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ BJPയും രംഗത്ത് വന്നു. ചട്ടലംഘനമാണ്, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ കൃത്യമായിട്ടുള്ള ലംഘനമാണ് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത്. എട്ടുകാലി മമ്മൂഞ്ചിന്റെ പണിയാണ് സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ചെയ്യുന്നത്. എന്നാൽ പ്രതിപക്ഷത്തിന്റെ വാദം ബാലിശമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി A.വിജയരാഘവൻ പറഞ്ഞു. തികച്ചും ബാലിശമായ വാദമാണ് UDF കൺവീനർ ഉയർത്തിയിരിക്കുന്നത്. അതേസമയം പരാതി പരിശോധിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ V.ഭാസ്കരൻ വ്യക്തമാക്കി. അത് സംബന്ധിച്ച് പരാതിയൊന്നും എന്റെ മുമ്പിലില്ല. പരാതി കിട്ടിയാൽ എന്തായാലും പരിശോധിക്കുക. വിവിധ ബ്യൂറോകൾക്കൊപ്പം News18 തിരുവനന്തപുരം. കർഷക പ്രക്ഷോഭം നേരിടാൻ അർദ്ധസൈന്യത്തെ ഇറക്കി സർക്കാർ. രാജസ്ഥാൻ ഹരിയാന അതിർത്തികളിൽ അർദ്ധസൈന്യത്തെ വിന്യസിച്ചു.
മാർച്ച് തടയാൻ റോഡിൽ കോൺക്രീറ്റ് സ്ലാബുകളും സ്ഥാപിച്ചിട്ടുണ്ട്. അതിനിടെ കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമറും വാണിജ്യ സഹമന്ത്രി സോം പ്രകാശും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ചർച്ച നടത്തി. കെ പി അഭിലാഷാണ് വിവരങ്ങൾ ചെയ്യുന്നത്. അഭിലാഷ്, അർദ്ധ സൈന്യത്തെ വിനിയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഡൽഹി ആഗ്ര ഡൽഹി ജയ്പൂർ ദേശീയ പാതകൾ കർഷകർ ഇന്നലെ മുതൽ ഉപരോധിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെയാണ് രാജസ്ഥാനിൽ നിന്ന് ജയ്പൂർ ഡൽഹി ദേശീയപാതയിലൂടെ കർഷകരുടെ ഡൽഹി ചലോ മാർച്ച് നടക്കുന്നത്. ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ നിന്നും കർഷക റാലിയും ഡൽഹിയിലേക്ക് അടുക്കുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇരു സംസ്ഥാനങ്ങളിലെയും അതിർത്തികളിൽ കൂടുതൽ പോലീസിനെയും അർദ്ധ സൈനിക വിഭാഗത്തെയും വിന്യസിച്ചിട്ടുള്ളത്. നേരത്തെ ദില്ലി ചലോ പ്രക്ഷോഭം ആരംഭിച്ച 26-ാം തീയതിയിലേതിന് സമാനമായ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ കർഷകരെ തടയുന്നതിനുള്ള നീക്കം അർദ്ധ സൈനിക വിഭാഗത്തിന്റെയും അതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസവും പഞ്ചാബിലെ പല ഭാഗങ്ങളിലും കർഷകരെ തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് വിട്ടയക്കുകയും ചെയ്തിരുന്നു. ഒരു പക്ഷേ അല്പസമയത്തിനകം ഈ റാലി കടന്നു വരുമ്പോൾ തന്നെ കർഷകരെ തടയുക എന്നത് തന്നെയാണ് ഇപ്പോൾ സൈന്യത്തിന്റെ ലക്ഷ്യം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും വരും മണിക്കൂറുകൾ നിർണായകമാണ് എന്ന് മനസ്സിലാക്കുന്നു. കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ശശി തരൂർ എം പി ജന്തർ മന്ദറിൽ ധർണയിരിക്കുന്ന പഞ്ചാബിലെ എം പിമാർക്കൊപ്പം തരൂരും പങ്കുചേർന്നു. കർഷക നിയമം അടിയന്തരമായി പിൻവലിക്കണമെന്ന് തരൂർ ആവശ്യപ്പെട്ടു. വിഷയം പാർലമെന്റ് ചർച്ച ചെയ്യണമെന്നും തരൂർ ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു. സാഹിത്യകാരൻ യു എ ഖാദറിന് അന്ത്യാഞ്ജലി. കോഴിക്കോട് തിക്കോടിയിൽ അല്പസമയത്തിനകം സംസ്കാരം നടക്കും. ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങ്. ഈ വാർത്ത ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.